എന്നിട്ട് ബസ് കയറിട്ട് കണ്ട തെരുവട്ടികളെ പോലെ ലൂക്ക് ലൂക്ക് എന്ന് പറഞ്ഞ് നടന്നാ മതിയല്ല. ഉത്തേജനത്തിന് അകത്ത് കിടപ്പുണ്ട് ഒരുത്തൻ, അവനെ പോലത്തെ ഫാൻസി ആയിട്ട് തന്നെ പിടിച്ച് ബൂസ്റ്റ് അടിച്ചാ മതി. എന്നാ കൂട്ടത്തിൽ പിടുത്തല്ലേ, ഇറങ്ങി പോടാന്ന് പറയാൻ എനിക്ക് വോയിസ് ഇല്ലാണ്ടായി പോയി. ഞാനൊരു കുഴിപ്പെട്ട് പോയി. അതും പറഞ്ഞോടനെ മുതലെടുക്കാൻ വന്നാണ്. നമ്മിപ്പോ പഴയവരോടെ ഒക്കെ നിർത്തി, ഇപ്പൊ പുതിയൊരു മനുഷ്യനാ. എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരു നല്ലൊരു മനസ്സുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയണേ, ഇപ്പൊ പേരിന് മാത്രമേ ചാക്കിയുള്ളൂ. ആ പേരിന് ചത്താലും പോലും എനിക്കറിയാം. നമ്മിങ്ങനെയൊക്കെ ആയിപ്പോയി മച്ചു. നമ്മ തറകളായിപ്പോയി നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ വീക്ക്നെസ്, അതാണ് പ്രശ്നം. ചെറുപ്പത്തിന്റെ സാഹചര്യം കൊണ്ടുണ്ടായ വീക്ക്നെസ്. നമുക്ക് കൂളാവണം മച്ചു, എല്ലാം ഫേസ് ചെയ്യണം മച്ചു. നമ്മ പെണ്ണ് കെട്ടാൻ പോണേണ്. ഒരുപാട് അടുത്തു, ഒടുവിൽ കണ്ടു ഒന്നിച്ചു. ഒരു മിസ് കോളിലൂടെ വീണിട്ട് വരാൻ ബന്ധം. സ്വപ്നസുന്ദരിയായ നാദിയ, അവളെ കാണാൻ ഞാൻ സ്വപ്നങ്ങൾ കണ്ടങ്ങനെ. അമ്മച്ചിയാണേ മച്ചു, പൂസ്റ്റില്ല പച്ചയ്ക്ക്, പച്ച മനുഷ്യനായിട്ട് ഞാൻ അവിടെ ചെന്നു. എല്ലാം സംഭവിച്ചു മച്ചു, ഞാനും അവളും അവസാനം ഒന്നായി. കൂളി കൂളി, കുഴപ്പമില്ല കൂളി. നമ്മൾ നമ്മുടെ മുഖം ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണാടിയിൽ നോക്കിയാൽ മതി, നമ്മുടെ എല്ലാ വിഷമവും അതോടെ തീരും. ഹണിമൂണിന് എവിടെ പോണെന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോ അവൾ പറഞ്ഞു രണ്ടോട്ട, രണ്ടു കുരിശ്, ഒരു കവണി. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റോ? മച്ചിനല്ല മനസ്സിലായ. രണ്ടോട്ട മച്ചു എന്താ മൈൻഡ് ചെയ്തോ? അച്ചോ അച്ചോ, ഇവന് ഇതെങ്ങോടാ പോണേ? അപ്പൊ മച്ചനൊന്നും അറിയില്ലേ? ആരോടും പറയണ്ടെന്നാ പറഞ്ഞത്. ആൾക്കൊരു പുതിയ ലൈൻ ഒത്തിട്ടുണ്ട്, നല്ല ഉഗ്രൻ ചിക്ക്, മുംബൈക്കാരിയാ. മച്ചു നമ്മ പറഞ്ഞൊന്നും അറിയരുത്. ഇങ്ങനെയുള്ള സീക്രട്ട് മച്ചു എന്നോട് മാത്രമേ പറയാറുള്ളൂ. അതാ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം. ആള് മുംബൈക്കാരിയുമായി മുംബൈക്ക് പറക്കാനുള്ള ഒരു പരിപാടിയില്ല. അപ്പൊ മച്ചു നമ്മ പോണേണ്, കല്യാണത്തിനൊച്ച തിരക്കുകളുണ്ട് മച്ചു. കല്യാണത്തിന് വരണം. ഓക്കെ മച്ചു, പോട്ടെ. അപ്പൊ ശരി. ചില കാര്യങ്ങളിൽ ചിലരുടെ വായടഞ്ഞു പോകുമെന്ന് പറഞ്ഞത് എത്ര ശരി.